നമസ്കാരം. കൊച്ചി കേന്ദ്രീകരിച്ച് ഈ കഴിഞ്ഞ ദിവസം വലിയൊരു അക്രമ സംഭവം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരനുണ്ടായ ദുരനുഭവമാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെ 3:30 വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് 3 പേർ ഒരുമിച്ച് പൾസർ എന്ന ബൈക്കിലെത്തി യുവാവിനെ തടഞ്ഞു നിർത്തി വയറ്റിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി മൊബൈൽ തട്ടിയെടുത്ത് കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിലാണ് ഈ നടക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ 3 പേർ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കണ്ണിലാണെങ്കിൽ പോലീസ് ഈ കാര്യത്തിലൊന്നും കൃത്യമായിട്ട് ഇടപെടണോ വേണ്ടേ എന്നുള്ള കാര്യം ഇവരുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ചടയമംഗലത്തുണ്ടായ ഒരു സംഭവത്തിൽ ബൈക്ക് പരിശോധന നടത്തി. ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു വയോധികനോട് പോലീസ് ജീപ്പിലേക്ക് കയറാൻ ആവശ്യപ്പെടുന്നു, കയറുന്നില്ല. ഒരാൾ ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്യുന്നു, അയാൾ കുറെ പെർഫോമൻസ് കാണിക്കുന്നു, അവസാനം നിവർത്തികേടുകൊണ്ട് ഒരു അടി കൊടുത്ത് ഇയാളെ കയറ്റേണ്ടി വരുന്നു. പക്ഷേ അയാൾ ലോക കുറ്റക്കാരനായ ഒരു സാഹചര്യത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സന്ദർഭം കടന്നുപോയിട്ട് അധിക ദിവസമായിട്ടില്ല. അതിന് പിന്നാലെയാണ് കൊച്ചി പോലൊരു നഗരത്തിൽ രാത്രിയിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് ആൾക്കാർ പുറത്തിറങ്ങാൻ പാടില്ല, 9 മണിക്ക് ശേഷം എല്ലാവരും വീട്ടിലിരിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു യുവാവ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആക്രമിക്കപ്പെടുകയാണ്, മൊബൈൽ പിടിച്ചു പറിക്കപ്പെടുകയാണ്. ഈ വിഷയങ്ങൾ എന്താണ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത്? ഈ നാട്ടിൽ ക്രമസമാധാന പരിപാലനത്തിന് പോലീസ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നിങ്ങൾക്ക് നേരെയുണ്ടായ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഒരു തരത്തിലും ആത്മവിശ്വാസം ചോർന്നു പോകാൻ പാടില്ല എന്ന് തന്നെ. ഇത്തരത്തിലുള്ള ഗുണ്ടകളെ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഉടനടി തന്നെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. തൃശൂർ ജില്ല പരിശോധിച്ചാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദൈനംദിനം ക്രമസമാധാന പ്രശ്നം വളരെ ഗുരുതരമാണ്. കൊലപാതകങ്ങളും കൊള്ളിവയ്പ്പും ഏറ്റവും ഒടുവിൽ പഞ്ചർ ഒട്ടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരാളുടെ കാലിൽ പോയി വെടിവെക്കുകയാണ്. പോലീസിനെതിരെ ഇപ്പോൾ വേണമെങ്കിൽ പടവാളോങ്ങിക്കൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വരും. അതായത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ അവർ ഉറഞ്ഞു തുള്ളാനുള്ള സാഹചര്യം കളമൊരുങ്ങി വരികയാണ്. എന്തായാലും അമൽ എന്ന വയനാട് സ്വദേശിയായ യുവാവിന്റെ ആ ദുരനുഭവത്തെക്കുറിച്ചുള്ള ഒരു ഓഡിയോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം. എന്താണ് ഈ അർദ്ധരാത്രിയിൽ ഒരുപക്ഷെ നമ്മളാണ് പെട്ടുപോണെങ്കിൽ ഇതേ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ മുഖാമുഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. അതായത് ഞാൻ ലേറ്റ് നൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വരെയായിരുന്നു കാക്കനാട് നിന്ന്. ഏകദേശം ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടാവും രാവിലെ. അപ്പോൾ വരുന്ന വഴിക്ക് പടമുകൾ ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ബൈക്കിൽ, ഒരു പൾസർ ബൈക്കിൽ ഒരു 3 പേര് അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ കഴിഞ്ഞപ്പം പടമുകൾ കഴിഞ്ഞതിന് ശേഷം എന്നോട് കൈ കാട്ടിയിട്ട് നിർത്താൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വണ്ടി നിർത്തിയില്ല, ഞാൻ അവരെ ക്രോസ് ചെയ്ത് പിന്നെയും പോന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഓവർടേക്ക് ചെയ്ത് ബൈക്ക് ഫ്രണ്ടിൽ കൊണ്ട് ക്രോസ് ഇട്ടു. ബൈക്ക് ക്രോസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ ബാക്കിലിരുന്ന് ആള് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. വണ്ടി നിർത്താത്തതിനും അയാൾ മോശമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് കുറച്ചേരം സംസാരിച്ചതിന് ശേഷം അരയിൽ നിന്ന് ഒരു കത്തിയെടുത്തു. കത്തിയെടുത്ത് ശരിക്കും എൻ്റെ വയറ്റിലിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ളൊക്കെ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ATM കാർഡ് കൊടുത്തു. അപ്പം എന്നോട് പറഞ്ഞു നിൻ്റെ പേഴ്സ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പേഴ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പേഴ്സിൽ പൈസ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പേഴ്സ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു മൊബൈൽ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ മൊബൈൽ ഫോൺ അവർ കയ്യിൽ വെച്ചിട്ട് എന്നോട് പാറ്റേൺ ചോദിച്ച് എൻ്റെ ഫോണിൻ്റെ പാറ്റേൺ അൺലോക്ക് ചെയ്ത് മേടിച്ച് ആ നടുവിൽ, ബൈക്കിൻ്റെ നടുവിലിരുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് എടുത്തു വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിനോട് എനിക്ക് ആ ഫോണിൽ ഡാറ്റ ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ നാളെ വിളിച്ചാൽ നിനക്ക് സിമ്മ് കിട്ടും, സിമ്മിലേക്കല്ലേ നിൻ്റെ കൂടെ വരും, അത് കിട്ടാനായിട്ട് നീ നാളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു.
അങ്ങ് പോയിക്കോ ഇവിടുന്ന് പടിയായിക്കോ എന്നുള്ള രീതിയിൽ, അതായത് കൊച്ചി സ്ലാങ്ങിൽ ആണ് എന്നോട് സംസാരിച്ചു. അതിനുശേഷം എൻ്റെ വയറിലൊരു ഇടിക്കുന്നോ ഇടിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നോട് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോവാതെ അവിടെ നിന്നപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ചാവി ഊരിയിട്ട് അടുത്തുള്ളൊരു കടേൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഞാനത് എടുക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് കുമാരൻ അവിടെ നിന്ന് തന്നെ തിരിച്ച് ബൈക്കിൽ കയറി നേരെ ബാക്കോട്ട് പോയി. ഈ വിഷയം സംബന്ധിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ റോഡിലൂടെ 3 പേർ പൾസർ ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈലെല്ലാം പിടിച്ചു വാങ്ങിയതിന് ശേഷം പേഴ്സ് വാങ്ങി നോക്കുന്നു, പൈസയില്ല, തിരിച്ചു കൊടുക്കുന്നു. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മൊബൈൽ പിടിച്ചു പറിച്ചു കൊണ്ടുപോയത്. ഇതിനുശേഷം ഇദ്ദേഹം അവിടെ നിന്ന് പോകാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബൈക്ക് പൂട്ടിയെടുത്ത് ചാവി കൊണ്ടുവന്ന് മറ്റൊരു കടയിൽ വയ്ക്കുകയാണ്. ആ ചാവി കൊണ്ട് വയ്ക്കുന്നതെല്ലാം അവിടുത്തെ ഒരു ATMൻ്റെ ആണെന്ന് തോന്നുന്നു, ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്, പക്ഷേ വ്യക്തമല്ല. എന്തായാലും ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പോലീസ് സ്വതന്ത്രമായ ഒരു വിഷയത്തിൽ ഇടപെടുകയോ രാത്രി കൈ കാണിച്ച് നിർത്തി പിടിച്ചാൽ, ഒരുത്തൻ സൈഡിൽ ഇറങ്ങി നിന്ന് ഫോൺ വെച്ച് പിടിച്ചാൽ കാര്യങ്ങളുടെ കഥ മാറി. സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്തായിരിക്കുമോ അതായിരിക്കും ആഘോഷിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയെ കൊണ്ട് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. ഈ സജിനയുടെ ഒരു വിഷയം ഇപ്പോൾ റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനെ താരമാക്കിയത് സോഷ്യൽ മീഡിയയാണ്. ഇപ്പോൾ അവരെ കടന്ന് ആക്രമിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇതാണ് സോഷ്യൽ മീഡിയ. അതായത് എന്തും ഏതും ശരിയാണ് തെറ്റാണെന്ന് തിരിഞ്ഞു നോക്കാതെ ഷെയറിംഗ് ചെയ്യുക, അത് സമൂഹത്തിൽ വലിയ ചർച്ചയാക്കുന്നു. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ഒരിക്കലും പുറംലോകം അറിയപ്പെടാതെ പോകുന്നതാണ്. ഭൂരിഭാഗം സംഭവങ്ങളിലും പലപ്പോഴും നിജസ്ഥിതി ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയുന്നത്. അത് ഒരു നാടകവണ്ടിയിലെ ബോർഡിന് 15,000 രൂപ മോട്ടോർ വെഹിക്കൾ പിഴ ചുമത്തിയതിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ സജിനയിൽ വന്ന് നിൽക്കുകയാണ്. ഈ വിഷയങ്ങളിലെല്ലാം പലരും നടപടി നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരെല്ലാം ഏത് സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഒരു 3-4 മിനിറ്റിലെ ഒരു ദൃശ്യമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിന് മുന്നിലോ അതിന് പിന്നിലോ നടന്ന സംഭവങ്ങൾ ഏത് തരത്തിലാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗുണ്ടാവാഴ്ചകൾ ഈ നാട്ടിൽ കൂടുതൽ ശക്തപ്പെട്ടു വരുന്നത്. പോലീസിന് കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല. അവരെ ശക്തമായി കടന്നാക്രമിക്കുകയാണ്. തൃശൂർ ജില്ലയിലും അല്ലെങ്കിൽ വെഞ്ഞാറമൂട്ടിലുണ്ടായ കൊലപാതകങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന അമൽ എന്ന ഈ ചെറുപ്പക്കാരന്റെ വിഷയവും സൂചിപ്പിക്കുന്നത് ഇതാണ്. ഒരു സൈഡിൽ ഇത്തരത്തിൽ പോലീസിനെ ആക്രമിച്ച് അവരുടെ കൃത്യമായി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉടലെടുപ്പിക്കുകയും അതിൻ്റെ പിൻപറ്റി മറ്റൊരു വശത്ത് ശക്തമായ രീതിയിൽ ഇവിടെ ക്രമസമാധാന പരിപാലനത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒരു ഇടപെടൽ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചുക്കാൻ പിടിക്കുന്നത് ക്രിമിനലുകളാണോ എന്ന് കൂടി സംശയിക്കേണ്ട സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും അമൽ എന്ന ഈ ചെറുപ്പക്കാരനുണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ സംഭവം ചൂണ്ടിക്കാട്ടുന്ന ഒരു യാഥാർത്ഥ്യം, രാത്രികാലങ്ങളിൽ സമാധാനപൂർവ്വം കൊച്ചി എന്ന നഗരത്തിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉടലെടുത്ത് വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുജനം മനസ്സിലാക്കണം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പോലീസ് സംവിധാനങ്ങളെ കുറെ കൂടി കാര്യക്ഷമമായി ഇടപെടേണ്ട സാഹചര്യം ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ
തൃശ്ശൂരിലുണ്ടാകുന്ന കൊലപാതകങ്ങളും ഇത്തരത്തിൽ രാത്രി കത്തിമുനിയുടെ മുന്നിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാവരും അമൽ എന്ന ചെറുപ്പക്കാരന്റെ ഈ അനുഭവത്തിലൂടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.